എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം. നാളെ മെയ് 4 ചൊവ്വാഴ്ച പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 4 അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ആദ്യം തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുക. കൂടുതൽ ആളുകളിലേക്ക് വീഡിയോ എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ലൈക്ക് ആവശ്യപ്പെടുന്നത്. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ നോട്ടിഫിക്കേഷൻ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വിശദമായ വീഡിയോയിലേക്ക് വരാം. ഒന്നാമത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ്, കോവിഡ് വ്യാപനം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ നാളെ മുതൽ മെയ് 9 തീയതി ഞായറാഴ്ച വരെ സംസ്ഥാനത്ത് ലോക്ക്ഡൌണിന് സമാനമായ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ പോലീസ് തീരുമാനിച്ചു. കോവിഡ് രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ കടുത്ത നിയന്ത്രണമാകും ഉണ്ടാകുക. നിരത്തിലിറങ്ങുന്ന എല്ലാ വാഹനങ്ങളും പോലീസ് പരിശോധിക്കുന്നതായിരിക്കും. അധികൃതർ നിർദ്ദേശിക്കുന്ന നിയന്ത്രണങ്ങൾ ഗംഗിക്കുന്നവർക്കെതിരെ ദുരന്ത നിവാരണ നിയമപ്രകാരം കേസെടുക്കാനാണ് പോലീസിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം. അനാവശ്യമായി ആരെയും വീടിന് പുറത്തിറക്കാൻ അനുവദിക്കുന്നതല്ല. അടഞ്ഞ സ്ഥലങ്ങളിൽ കൂട്ടം കൂടാൻ അനുവദിക്കില്ല. അത്യാവശ്യമല്ലാത്ത യാത്രകൾ അനുവദിക്കില്ല. പാൽ, പച്ചക്കറി, പലവ്യഞ്ജനം, മീൻ, മാംസം എന്നിവ വിൽക്കുന്ന കടകൾ തുറക്കാം. പരമാവധി ഡോർ ഡെലിവറി വേണം. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കമ്പനികൾക്കും വ്യവസായ സ്ഥാപനങ്ങൾക്കും തുറന്ന് പ്രവർത്തിക്കാം. മാത്രവുമല്ല ജീവനക്കാർ തിരിച്ചറിയൽ കാർഡും കാണിക്കേണ്ടതാണ്. പച്ചക്കറി മീൻ മാർക്കറ്റുകളിൽ കച്ചവടക്കാർ 2 മീറ്റർ അകലം പാലിക്കേണ്ടതാണ്. വീടുകളിൽ എത്തിച്ചിട്ടുള്ള മീൻ വിൽപ്പനയാകാം. 2 മാസ്കുകളും കഴിയുമെങ്കിൽ കയ്യുറയും ധരിക്കണം. ആശുപത്രികൾ, മാധ്യമ സ്ഥാപനങ്ങൾ, ടെലികോം, IT, പാൽ, പത്രവിതരണ, ജലവിതരണ, വൈദ്യുതി എന്നിവയുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾക്ക് മാത്രം തുറന്ന് പ്രവർത്തിക്കാൻ സാധിക്കുന്നതാണ്. കോവിഡ് വാക്സിനേഷൻ കേന്ദ്രങ്ങൾക്കും തടസ്സമില്ല. ഹോട്ടലുകൾക്കും റെസ്റ്റോറൻറ്റുകൾക്കും ഹോം ഡെലിവറി മാത്രം. വിവാഹ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിന് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. തുണിക്കടകൾ, ജ്വല്ലറികൾ, ബാർബർ ഷോപ്പുകൾ തുടങ്ങിയവ തുറക്കാൻ പാടുള്ളതല്ല. ഓട്ടോ, ടാക്സി, ചരക്ക് വാഹനങ്ങൾ അത്യാവശ്യത്തിന് മാത്രമായി ഇരിക്കണം. ഇവയും പോലീസ് പരിശോധിക്കുന്നതായിരിക്കും. സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലിക്ക് പോകുന്നവർ നിർബന്ധമായും തിരിച്ചറിയൽ കാർഡും കാണിക്കേണ്ടതാണ്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ്, സംസ്ഥാനത്ത് മെയ് 3 മുതൽ 7 വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇടിമിന്നലോട് കൂടിയ മഴ തന്നെയാകും ഉണ്ടാവുക എന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ കാലാവസ്ഥാ നിരീക്ഷണ ബന്ധം പറഞ്ഞിട്ടുള്ളത് 40 മുതൽ 50 കിലോമീറ്റർ വേഗത്തിൽ വരെ കാറ്റ് വീശിയേക്കും എന്നാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റി ചില മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഈ ഒരു നിർദ്ദേശങ്ങൾ നിങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവർ പുറപ്പെടുവിച്ച നിർദ്ദേശങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. എല്ലാവരും അത് വായിച്ച് മനസ്സിലാക്കും. അത് കുറേയുണ്ട്, അതുകൊണ്ട് തന്നെ വീഡിയോയിൽ പറഞ്ഞത് ലെങ്ത്തായിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാം. അതുകൊണ്ട് അത് കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാനത് ടെക്സ്റ്റായിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ആ ഒരു ദുരന്ത നിവാരണ അതോറിറ്റി വകുപ്പിൻ്റെ കാര്യങ്ങൾ പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇതാണ് ഈ രണ്ടാമത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ്, രാജ്യത്തെ കോവിഡ് വ്യാപനം തീവ്രമായി തുടരുന്നതിനാൽ നീറ്റ് PG പരീക്ഷ ഇപ്പോൾ മാറ്റിവെച്ചതായിട്ട് കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. 4 മാസത്തേക്ക് പരീക്ഷ മാറ്റിവെച്ചതായാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിട്ടുള്ളത്. കോവിഡ് പ്രതിരോധത്തിന് മെഡിക്കൽ വിദ്യാർത്ഥികളെ പ്രയോജനപ്പെടുത്തുന്നതിൻ്റെ സാധ്യത കേന്ദ്ര സർക്കാർ പരിശോധിച്ചിരുന്നു. മെഡിക്കൽ ബിരുദ വിദ്യാർത്ഥികളെയും നഴ്സിംഗ് വിദ്യാർത്ഥികളെയും കോവിഡ് പ്രതിരോധത്തിന് നിയോഗിക്കാനുള്ള നിർദ്ദേശത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അംഗീകാരം നൽകിയ പശ്ചാത്തലത്തിലാണ് നീറ്റ് PG പരീക്ഷ മാറ്റിവെച്ചത്. അവസാന വർഷ മെഡിക്കൽ ബിരുദ വിദ്യാർത്ഥികളെ ടെലി കൺസൾട്ടേഷൻ, നേരിയ രോഗലക്ഷണമുള്ളവരെ നിരീക്ഷിക്കൽ തുടങ്ങിയ ജോലികൾക്ക് വിനിയോഗിക്കും. വിദഗ്ധ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിലായിരിക്കും ഇവരുടെ ജോലി. BSc ജനറൽ നഴ്സിംഗ് പഠിച്ച വിദ്യാർത്ഥികളെ കോഡ് ഡ്യൂട്ടിക്ക് നിയോഗിക്കും. മുതിർന്ന ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും മേൽനോട്ടത്തിലായിരിക്കും ഇവരുടെ ജോലിയെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. കോഡ് ഡ്യൂട്ടിയിൽ 100 ദിവസം പൂർത്തിയാക്കുന്ന മെഡിക്കൽ ജീവനക്കാർക്ക് കോവിഡ് നാഷണൽ സർവീസ് സമ്മാനം നൽകുമെന്നും പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. നിലവിൽ കോവിഡ് പ്രതിരോധ മാർഗങ്ങൾക്ക് മെഡിക്കൽ ജീവനക്കാരുടെ ക്ഷാമം നേരിടുന്നുണ്ട്. വിരമിച്ച ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവരുടെ സേവനം തേടുന്നതിനെക്കുറിച്ചും സർക്കാർ ആലോചിച്ചിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട 3 അറിയിപ്പുകൾ എന്ന് പറയുന്നത്. വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്തെത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പുതിയ നല്ല ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് നമുക്ക് എല്ലാവർക്കും വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവരോടും ഗുഡ് ബൈ.